ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് പാലും റവയും കൊണ്ടൊരു സ്വീറ്റാണ്. അതിനു മുൻപേ ആരെങ്കിലും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ തന്നെ എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ആ ഓളം ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങളുടെ തന്നെ എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ശരി, നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിനാവശ്യമായ റവയൊന്ന് വറുത്തെടുക്കണം. സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ പാൻ നല്ലതായിട്ടൊന്ന് ചൂടായി വന്നു. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചേർക്കാതെ വേണമെങ്കിൽ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ നെയ്യ് ഒന്ന് നല്ലതായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് റവ ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അര കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഈ ഉപ്പുമാവിനൊക്കെ വറക്കുമല്ലോ, അതുപോലെ ഈ റവയൊന്ന് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണേ. ലോ ഫ്ലെയിം ഇട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. റവ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂടുതൽ സമയം ഇങ്ങനെ ഇത് പാനിൽ വെച്ചേക്കണ്ട. ഇനി ഇങ്ങനെ ഇരുന്നാൽ ഇത് കൂടുതൽ അങ്ങ് മൂത്ത് പോവും. അതുകൊണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. വറുത്തെടുത്ത റവ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ഈ പാൻ നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലതായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഈ പാനിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ പാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സ്റ്റൗ കത്തിച്ച് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. പാലിപ്പം നല്ലതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് ശരിക്കും ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നല്ലതായിട്ടൊന്ന് തിളച്ചു വന്നു. ആ സമയം ഞാൻ ഫ്ലെയിം ഒന്ന് സിമ്മാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈയെടുക്കാതെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കട്ട കട്ടാതെ നല്ലതായിട്ട് ഇളക്കി നമുക്ക് ഈ റവ നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ റവ ഇനി ഈ പാലിൽ കിടന്ന് നല്ലതായിട്ടൊന്ന് കുക്കായതിന് ശേഷം ഇത് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമേ. പാലെല്ലാം വറ്റി നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയി വരും. അതുവരെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ലതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇതിലെ പാലൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇതുപോലൊന്ന് ഉരുണ്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. കുക്ക് ചെയ്തെടുത്ത റവ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഈ റവയുടെ ചൂടുണ്ടല്ലോ, കുറച്ചൊന്ന് കുറഞ്ഞ് വരുമ്പോൾ നമുക്കിത് ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് കുറയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ റവയുടെ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന പരുവത്തിന് ചൂടൊന്നും ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. തണുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഇനി ഇത് ശരിക്കും ഒന്ന് കുഴിച്ചെടുക്കാം. റവ ശരിക്കും ഒന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോഴേ കൈ പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ കയ്യിലോട്ട് സ്വല്പം നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ചെറിയ വലിപ്പത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണേ. നമ്മൾ ഈ കളുകടയ്ക്കൊക്കെ ഉരുട്ടിയെടുക്കുമല്ലോ, അതേപോലെ നല്ലതായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഞാൻ ഇതാ ഇതുപോലെ ചെറിയ ബോളായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള റവയെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. റവയെല്ലാം ഉരുട്ടിയെടുത്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം.
ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലോട്ട് രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടില്ല, സ്റ്റൗ നമുക്ക് പിന്നീട് കത്തിച്ചു കൊടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. 2 tbsp കോൺഫ്ലവർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലോട്ട് 5 tbsp വെള്ളം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഈ കോൺഫ്ലവറിന് പകരം നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 3 ഏലക്ക ചതച്ചതും കൂടെ ആഡ് ചെയ്യാം. ഏലക്കപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ 5 tbsp പഞ്ചസാര എടുത്തിട്ടുണ്ട്. 5 tbsp പഞ്ചസാര എന്ന് പറയുമ്പോൾ നോർമലായിട്ടുള്ള മധുരം ഉണ്ടാവും. ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട് കെട്ടുക, അതുപോലെ തന്നെ അടുക്കി പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന റവയുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. സ്പീഡിൽ ഇളക്കരുത്, ഇതങ്ങ് പൊട്ടിപ്പോകും. അതുകൊണ്ട് നമുക്ക് ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഈ ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കൂടെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നു. ഈ പരുവാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി ഇത് കൂടുതലായിട്ട് വറ്റിക്കേണ്ട കാര്യമില്ല, ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ റവയും പാലും കൊണ്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് ചെറിയ ചൂടോട് വേണമെങ്കിലും കഴിക്കാം, അതുപോലെ തന്നെ വേണമെങ്കിൽ തണുപ്പിച്ചും കഴിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ ശരി, നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.